നമസ്കാരം. മാക്സ്വെല്ലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാനി മൊറേറ്റി രജനി സംവിധാനം നിർവഹിച്ച് 2001 പുറത്തിറങ്ങിയ ഒരു ഇറ്റാലിയൻ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ദ സൺസ് റൂം എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഈ ചിത്രം 2001 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുകയും പാം ഡിയോർ പുരസ്കാരം നേടുകയും ഉണ്ടായിട്ടുണ്ട്. സംവിധായകനായ നാനി മൊറേറ്റി തന്നെയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ലോറ മൊറാൻഡയും മകളായി ജാസ്മിൻ ട്രിങ്കയും അഭിനയിച്ചിരിക്കുന്നു. മനോഹരമായൊരു ഫാമിലി ഡ്രാമ ചിത്രമാണ് ദ സൺസ് റൂം. ചിത്രത്തിലെ നായകൻ നാനി മൊറേറ്റി, അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ഭാര്യ, 17-വയസ്സുകാരൻ ആൻഡ്രിയ, പിന്നെ മകൾ ഐറിൻ എന്നിവരടങ്ങിയ ഒരു വളരെ സന്തുഷ്ടമായ കുടുംബമാണ് നാനി മൊറേറ്റിയുടേത്. ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയത്, ശരിക്കും ഒരു മലയാള സിനിമയൊക്കെ കാണുന്ന പോലുള്ളൊരു ഫീലാണ് കിട്ടിയത്. അത്രയും മനോഹരമായൊരു ഫാമിലി ഡ്രാമയാണ് ദ സൺസ് റൂം. സാധാരണയായി യൂറോപ്യൻ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾക്കൊന്നും അത്രയധികം പ്രാധാന്യം കൊടുത്ത് കാണാറില്ല. പക്ഷേ ഈ ചിത്രത്തിൽ വളരെയധികം ഇൻറ്റൻസായി കുടുംബാംഗങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹത്തോടുകൂടി പെരുമാറുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ദ സൺസ് റൂം. നായകനായ ജിയോവനിയും മകൻ ആൻഡ്രിയും തമ്മിൽ ഇന്ന് ജോഗിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ജോഗിങ്ങിന് പോകാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് ഡോക്ടറായ ജിയോവനിക്ക് ഒരു കോൾ വരുന്നത്, ഒരു പേഷ്യൻറ്റിനെ അർജൻറ്റായി കാണണമെന്ന്. അങ്ങനെ അന്നത്തെ മകനുമൊത്തുള്ള ജോഗിങ് ക്യാൻസൽ ചെയ്യുകയും അദ്ദേഹം പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയം മകൻ ആൻഡ്രിയ സ്കൂബ ഡൈവിങ്ങിന് പോകുന്നു. പക്ഷേ അന്ന് ആൻഡ്രിയ സ്കൂബ ഡൈവിങ്ങിന് പോയ ദിവസത്തിൽ ആൻഡ്രിയയ്ക്ക് ഒരു അപകടം പറ്റി അവൻ മരണമടയുന്നു. 17 മകൻ്റെ മരണം ആ കുടുംബത്തെയും പിതാവിനെയും അവൻ്റെ അമ്മയെയും ഒക്കെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ള വളരെ മനോഹരമായിട്ട്, വളരെ ടച്ചിങ് ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ള ഒരു സിനിമയാണ് ദ സൺസ് റൂം. പ്രത്യേകിച്ച് ആ മകൻ മരിക്കുന്ന സീനിലൊക്കെ അദ്ദേഹം തൻ്റെ മകളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുന്ന സീനൊക്കെ ഉണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള സീനുകളാണതൊക്കെ. ആ അച്ഛൻ്റെയും ആ ആൻഡ്രിയയുടെ സഹോദരിയുടെയും ഒക്കെ വേദനകൾ, എന്തോ വലിയൊരു അപകടമാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. കാരണം അവരുടെ കുടുംബത്തിലെ ഒരംഗം ഇന്ന് അവരോടൊപ്പം ഇല്ല. ആ ഒരു വേദന അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു നോട്ടങ്ങളിലൂടെയൊക്കെ പ്രേക്ഷകനുമായി സംവദിക്കുന്ന സീനുകൾ വളരെ മനോഹരമായിട്ടുള്ള സീനുകളാണ്. അങ്ങനെ മകൻ്റെ വിയോഗത്തിൽ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ആ കുടുംബത്തിലേക്ക് ഒരു കത്ത് വരുന്നത്. അരിയാന എന്നൊരു പെൺകുട്ടി അയച്ച കത്താണ്. മറ്റൊന്നുമല്ല, അതൊരു ലവ് ലെറ്റർ ആയിരുന്നു. മരിച്ചുപോയ തൻ്റെ മകനുള്ള ലവ് ലെറ്റർ ആയിരുന്നു. ഇത് കിട്ടുന്നത് പയോളയ്ക്കാണ്, അമ്മയുടെ കയ്യിലാണ്. അന്നാണ് ആ കുടുംബം മനസ്സിലാക്കുന്നത് തങ്ങളുടെ മകൻ ആൻഡ്രിയയ്ക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. പിന്നെ അതിനുശേഷം ഈ പെൺകുട്ടിയുമായി കോണ്ടാക്ട് ചെയ്ത് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നതും മകൻ്റെ ഓർമ്മകളൊക്കെ ഓർത്തെടുക്കുന്നതും, അങ്ങനെ വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ രംഗങ്ങളൊക്കെ നിറഞ്ഞ ഒരു ചിത്രമാണ് ദ സൺസ് റൂം. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ മനോഹരമായൊരു സ്ക്രീൻ പ്ലേ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ നല്ല ഒഴുക്കോടുകൂടി നമുക്ക് കണ്ടിരിക്കാം തുടക്കം മുതൽ അവസാനം വരെ. പിന്നെ എല്ലാ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടീനടന്മാർ അവരുടെ റോളുകൾ വളരെ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരുമായി അത്രയും നല്ല രീതിയിൽ തന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കും സംവദിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര നാളുകൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ദ സൺസ് റൂം. ഈ ചിത്രത്തിൻ്റെ അതേ ഒരു തീമിലിറങ്ങിയ ഒരു മലയാള ചിത്രമാണ് മമ്മൂട്ടിയുടെ വർഷം. പക്ഷേ ആ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകൻ്റെ മരണശേഷം ചിത്രം ആകെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി, വളരെ മനോഹരം